പ്രസംഗങ്ങളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല, എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ തമ്പനയിൽ കണ്ട മാതിരി കുറച്ച് കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനെൻ്റെ അടുത്ത് ഫോണും ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും വല്ല ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഫോൺ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫോണ് ഡിസ്പ്ലേയൊക്കെ മാറ്റി കേട്ടോ, ഡിസ്പ്ലേയൊക്കെ മാറ്റി ഇപ്പോൾ നോക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ക്യാമറ എന്തോ കംപ്ലൈൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മളിപ്പോൾ തമ്പനിയിൽ കണ്ട മാതിരി ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ, അതായത് എന്നെ മാതിരി ഞാനും ഇപ്പോൾ എൻ്റെ കൂടുതൽ നമ്മളെ എൻ്റെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ സാധാരണ ചെറിയ യൂട്യൂബേഴ്സാണ്. കാരണം ആരും മോണിറ്റേഷൻ ആവാത്ത ആൾക്കാർ, അതുമാതിരി സപ്പോർട്ടേഴ്സ് കുറവുള്ള ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എന്താ അതായത് ചതിച്ചു ആശാനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം കുറച്ച് ആൾക്കാർക്ക് നല്ല കമൻറ്റുകൾ ഇട്ടത്. പിന്നെ ഒരു അപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു സംഭവം സ്പാം എന്ന് പറഞ്ഞ സംഭവമാണ് അത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ ഞാനും വിചാരിച്ചു, കാരണം എന്താ വെച്ചാൽ ഒരു 100 something ഒക്കെ ആയിക്കാൾ പെട്ടെന്നൊരു 10 പേരൊക്കെ കമ്മിയാവുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സങ്കടം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് എനിക്ക് ഞാനിത് വീഡിയോ ചെയ്യുന്ന ഈ ദിവസം ഇന്ന് എനിക്ക് ഏകദേശം എന്താണെന്ന് പറയുക 196-197 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ ഒരു ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ. ഞാൻ പിന്നെ വൈകിട്ട് നോക്കി, അതാണിപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞ് ടൈം ഞാൻ വീഡിയോ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു 1.5-3 മണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ വീണ്ടും അതിന് നമുക്കൊരു 12 subscribers കമ്മിയായിരിക്കണം. എന്താ വെച്ചാൽ നമ്മളെ മാതിരിയുള്ള ആൾക്കാർ, നമ്മളെല്ലാവരും എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആരും നമ്മളെ കയറി വല്ലാതെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു, കാരണം നമ്മളിപ്പോൾ അത്രയ്ക്കും ഇതൊന്നും ആവാത്ത ആൾക്കാരാവുണ്ട്. നമ്മൾ ചെയ്യുന്ന എന്താ സാധാരണ എല്ലാവരും ചെയ്യുന്നത് സബ് ടു സബ് ഓർ സബ് അതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല വീഡിയോസും വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ചാനലിൽ പോയിട്ട് നമ്മൾ അവരൊക്കെ കമൻറ്റ് പോയിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അതായത് നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് നമ്മളെ നമുക്ക് 1000 subscribers ആയാലാണ് ഇപ്പോൾ നമ്മളെ ചാനലിൽ മോണിറ്റേഷൻ ആവുള്ളൂ. ഞാൻ പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ 1000 ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ മോണിറ്റേഷൻ ആവുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ശരിക്കും എൻ്റെ ചാനലൊക്കെ ഇപ്പോൾ എന്താ പറയുക റീച്ചായിട്ടുണ്ടാവട്ടെ. കാരണം ഞാൻ അത്രയും ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1000 അടുത്ത് ഞാൻ 1000 ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ തിരിച്ചിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏകദേശം 1000 ആവാറായി. പക്ഷേ ആകെ ഇപ്പോൾ ഉള്ളത് 100-200 താഴെയുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയുന്നില്ല. നമ്മൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നത് ഈ 100 something ആൾക്കാരിലൊരു 10-60-70 പേരോളം ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളറിയുന്ന എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരാണ്. ബാക്കി കുറച്ച് ഫ്രണ്ട്സുകളാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും കൂടി പകുതി പോലും ഇതിലില്ല. അതെന്തായിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളെ എന്താ പറയുക, ഭാഗ്യമില്ലായ്മ എന്തെങ്കിലും പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇനി അറിയില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ എല്ലാവരും പറയുകയാണെന്ന് വെച്ചാൽ ഈ ചെറിയ ചാനലും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വേറെ ആരെ അതേമാതിരി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും കൂടി, എന്നെ അല്ല വേറെ ആരെ ചെയ്യുകയാണെങ്കിലും കൂടി, അവരുടെ വീഡിയോസിൽ ജസ്റ്റ് ഒന്ന് കയറി, ആദ്യം തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരുടെ ചാനലിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് ഒരു 4 മിനിറ്റ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിലൊരു 2 മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട ശേഷം മാത്രം നിങ്ങൾ അതിന് ലൈക്കും കമൻറ്റും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എന്താ വെച്ചാൽ അവർക്ക് നമ്മൾ സപ്പോർട്ട്, അതായത് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്കും പറ്റിയ അബദ്ധങ്ങൾ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് എല്ലാവരും ഇതേപോലെ തന്നെയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ 2 മിനിറ്റ് അവരെ ഏതെങ്കിലും വീഡിയോ ഞാൻ കണ്ടിട്ട് എന്നിട്ട് എങ്ങനെയാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേമാതിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും തിരിച്ച് അതേപോലെ തന്നെ പ്ലീസ് ദയവായിട്ട് ചെയ്യണമെന്ന്, 2 മിനിറ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്താ ഒരു റിക്വസ്റ്റാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും 24 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ അത് വീണ്ടും അൺസബായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ആരെങ്കിലും ഇതേമാതിരി എന്താ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ദയവീത് എന്താ എന്നോട് കമൻറ്റ് പറയുക, ഞാൻ എന്തായാലും തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം എല്ലാവരും പരമാവധി നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത്
സബ്സ്ക്രൈബേഴ്സ് ആവില്ല എന്നുള്ളത് തന്നെയാണ് 100%. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ അറിവ് എല്ലാവരോടും ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട്. തിരിച്ചും തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ എൻ്റെ സപ്പോർട്ടും കട്ട സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട, 2 മിനിറ്റ് വീഡിയോ കാണുക. ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 2 മിനിറ്റ് അത് ഓണാക്കി വെച്ച് എങ്ങോട്ടേലും മാറി നിന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെള്ളം കുടിച്ചൊക്കെ വരുമ്പോഴേക്കും 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ച് കിട്ടാത്ത ആൾക്കാർ ആരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടണം, ഞാൻ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അതാണ് ഈ ഇത്രയും വൈകിയ വേളയിൽ ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയാം.